ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വോൾട്ടേജ് കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു നമ്മുടെ ഒരു മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ, മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റലും കാണും, പിന്നെ എന്തും കാണും, ഒരു മെറ്റൽ പിന്നെ എന്ത് കാണും, നമ്മുടെ പി അല്ലെങ്കിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കാണും. നമ്മളിവിടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. അപ്പം നമ്മൾ ഈ മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷന്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പം ഈ മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനെ ഫോർവേഡ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റലിൽ നിന്ന് സെമി കണ്ടക്ടറിലോട്ടുള്ള ഇലക്ട്രോണിന്റെ എമിഷൻ എന്ന് പറയുന്നതിന് ചേഞ്ച് ഒന്നും സംഭവിക്കത്തില്ല. കാരണം എപ്പോഴും ഈ മെറ്റലിൽ നിന്ന് എന്താണ് നമ്മുടെ സെമി കണ്ടക്ടറിലോട്ടുള്ള ഈ ഇലക്ട്രോണിന്റെ എമിഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അൺചേഞ്ച്ഡ് ആയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മെറ്റലിന്റെ ഈ ഫെർമി ലെവൽ നോക്കാം, അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് 5 BM ഡിസ്റ്റൻസിലാണ്. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് മെറ്റലിന്റെ കേസിലുള്ള ഈ ഒരു ഫെർമി ലെവൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, 5 BM ഡിസ്റ്റൻസിലാണ്. ഇത് അങ്ങോട്ട് എത്ര ഫോർവേഡ് ബയാസ് അപ്ലൈ ചെയ്താലും ഈ ഒരു ഡിസ്റ്റൻസിന് വേരിയേഷൻ ഒന്നും ഉണ്ടാവത്തില്ല. കാരണം മെറ്റലിൽ നിന്ന് സെമി കണ്ടക്ടറിലോട്ടുള്ള ഈ ഒരു ഇലക്ട്രോണിന്റെ ആ ഒരു മൂവ്മെന്റ് എപ്പോഴും എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അൺചേഞ്ച്ഡ് എന്താണ് ഇലക്ട്രോൺ മൂവ്മെന്റ് ആയിരിക്കും. അന്നേരം ഈ ഫെർമി ലെവലിനെ ഈ ഒരു ഡിസ്റ്റൻസിന് ഈ എന്താണ് ഈ ഒരു ഡിസ്റ്റൻസിന് ഒരിക്കലും ചേഞ്ച് സംഭവിക്കത്തില്ല. എപ്പോഴും ഈ Q(5 BM) അല്ലെങ്കിൽ 5 BM എന്ന് പറയുന്ന വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. അതേസമയം നമ്മൾ ഒരു സെമി കണ്ടക്ടറിന്റെ സൈഡ് എടുത്തു കഴിഞ്ഞാൽ, സെമി കണ്ടക്ടറിന്റെ കേസിലുള്ള ഈ ഒരു ഫെർമി ലെവല് നമ്മൾ ബയാസിങ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും Q(VF) ടൈംസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പം Q(VF) ടൈംസ് ആയിട്ട് ഈ എന്താണ് ഇതിന് എന്താ സംഭവിക്കുന്നുണ്ട്, റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ. അന്നേരം അവിടെ ബാരിയർ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഫെർമി ലെവലെ നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്തപ്പം സെമി കണ്ടക്ടറിന്റെ കേസിൽ ബാരിയർ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, സെമി കണ്ടക്ടറിന്റെ കേസിൽ ബാരിയർ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അവിടെ ബാരിയർ റെഡ്യൂസ് ചെയ്തത് മൂലം എന്തിനുള്ള ചാൻസസ് ഉണ്ട്, കൂടുതൽ ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് ഈ പറയുന്ന പോയിന്റ്. അപ്പം നമ്മളൊരു മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം മെറ്റൽ ടു സെമി കണ്ടക്ടർ, മെറ്റലിൽ നിന്ന് സെമി കണ്ടക്ടറിലോട്ടുള്ള ഇലക്ട്രോണിന്റെ എമിഷൻ റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ അൺചേഞ്ച്ഡ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്യുന്നതിന് അനുസരിച്ച് ഈ സെമി കണ്ടക്ടറിൽ നിന്ന് മെറ്റലിലോട്ടുള്ള ഇലക്ട്രോണിന്റെ എമിഷൻ റേറ്റ് എന്ന് പറയുന്നത് കൂടും. ദാറ്റ് മീൻസ് ഇലക്ട്രോണിന്റെ ആ ഒരു ഫ്ലോയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ. അന്നേരം ഈ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഈ മെറ്റലിൽ നിന്ന് സെമി കണ്ടക്ടറിലോട്ടുള്ള കറണ്ട് ഫ്ലോ എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും, ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഫോർവേഡ് ബയാസ് ചെയ്തപ്പോൾ. ഓക്കെ, പക്ഷേ നമ്മുടെ ഈ മെറ്റലിൽ നിന്ന് സെമി കണ്ടക്ടറിലോട്ടുള്ള ഇലക്ട്രോണിന്റെ ഫ്ലോ എപ്പോഴും എന്തായിട്ട് നിലനിൽക്കും, അൺചേഞ്ച്ഡ് ആയിട്ട് നിലനിൽക്കും. ദാറ്റ് മീൻസ് ഈ എന്താണ് ഈ സെമി കണ്ടക്ടറിൽ നിന്ന് മെറ്റലിലോട്ടുള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിട്ട് നിലനിൽക്കും, കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. അന്നേരം അതാണ് ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ നോക്കേ, ഈ കാണിച്ചിരിക്കുന്നത് മെറ്റലിൽ നിന്ന് സെമി കണ്ടക്ടറിലോട്ടുള്ള കറണ്ട് ഫ്ലോ ആണ്. നമ്മൾ നേരത്തെ വരച്ച ഡയഗ്രാണ് എനർജി വേൺ ഡയഗ്രാം. ഇത് ഈ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, ഈ ഒരു ഡയഗ്രാം ബേസ് ചെയ്തിട്ട്. എന്നിട്ട് എന്താ, മെറ്റലിൽ നിന്ന് സെമി കണ്ടക്ടറിലോട്ടുള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഇത്രയും ആയിരുന്നു നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ. രണ്ട് കറണ്ടും ഈക്വൽ ആയിരുന്നു, മെറ്റലിൽ നിന്ന് സെമി കണ്ടക്ടറിലോട്ടും സെമി കണ്ടക്ടറിൽ നിന്ന് മെറ്റലിലോട്ടും. ഇനി നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്തപ്പം ഈ മെറ്റലിൽ നിന്ന് സെമി കണ്ടക്ടറിലോട്ടുള്ള കറണ്ട് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ സെമി കണ്ടക്ടറിൽ നിന്ന് മെറ്റലിലോട്ടുള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ് ചെയ്ത സമയത്തും എന്തായിട്ട് നിലനിൽക്കും, കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. അതേപോലെ റിവേഴ്സ് ബയാസ് ചെയ്യുമ്പം മെറ്റലിൽ നിന്ന് സെമി കണ്ടക്ടറിലോട്ടുള്ള കറണ്ട് ഫ്ലോ റെഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ എന്താണ് സെമി കണ്ടക്ടറിൽ നിന്ന് മെറ്റലിലോട്ടുള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് എന്താ എല്ലാ കേസിലും ഈ മൂന്ന് കേസിലും എന്തായിട്ട് തന്നെ നിലനിൽക്കുന്നു, കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നു. മെറ്റലിൽ നിന്ന് എപ്പോഴും എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മെറ്റലിൽ നിന്ന് സെമി കണ്ടക്ടറിലോട്ടുള്ള ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ അളവെന്ന് പറയുന്നത് എപ്പോഴും എന്താ അൺചേഞ്ച്ഡ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് മെറ്റലിൽ നിന്ന് സെമി കണ്ടക്ടറിലോട്ടുള്ള ആ ഇലക്ട്രോണിന്റെ ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും അൺചേഞ്ച്ഡ് ആയിട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ എന്താണ് സെമി കണ്ടക്ടറിൽ നിന്ന് മെറ്റലിലോട്ടുള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്.
കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നത്. ഇവിടെ ഈ ഫോർവേഡ് കറണ്ട് എന്ന് പറയുന്നത് ഈസ് നോട്ട് ഡ്യൂ ടു ദ ഡിഫ്യൂഷൻ ഓഫ് മൈനോറിറ്റി കരിയർ. മൈനോറിറ്റി കരിയറിന്റെ ഡിഫ്യൂഷന് പ്രാധാന്യമില്ല. ഇവിടെ ഈ ഫോർവേഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്ത് മൂലമാണ്? ഈ എൻ സൈഡിൽ നിന്ന്, ഇവിടെ നമ്മൾ എൻ ടൈപ്പ് മെറ്റലാണ്, സെമി കണ്ടക്ടർ ആണ് എടുത്തതെങ്കിൽ ഈ എൻ സൈഡിലുള്ള ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ്, ഈ മെറ്റലിലോട്ടുള്ള എൻ സൈഡിലുള്ള ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് മൂലമാണ് കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നത്. അന്നേരം ഇവിടെ ഈ ഒരു എന്ത് മൂലമാണ്, ഈ മെജോറിറ്റി കരിയേഴ്സിന്റെ ഡിഫ്യൂഷൻ മൂലമാണ് ഇവിടെ എന്ത് നടക്കുന്നത്, കറണ്ട് ഫ്ലോ നടക്കുന്നത്. മെജോറിറ്റി കരിയേഴ്സിന്റെ ഡിഫ്യൂഷൻ അല്ല, മെജോറിറ്റി കരിയേഴ്സിന്റെ എമിഷൻ മൂലമാണ് ഇവിടെ കറണ്ട് ഫ്ലോ നടക്കുന്നത്. അല്ലാണ്ട് മൈനോറിറ്റി കരിയറിന്റെ ഡിഫ്യൂഷന് ഇതിനകത്ത് ഒരു പങ്കുമില്ല. സോ ഇൻ എ ഷോക്കി ഡയോഡ് ദ ഇൻക്രീസ് ഇൻ ഫോർവേഡ് കറണ്ട് ഈസ് നോട്ട് ഡ്യൂ ടു ദ ഡിഫ്യൂഷൻ ഓഫ് മൈനോറിറ്റി കരിയേഴ്സ് ബട്ട് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് എമിഷൻ ഓഫ് മെജോറിറ്റി കരിയേഴ്സ് ഫ്രം സെമി കണ്ടക്ടർ ടു മെറ്റൽ. അന്നേരം സെമി കണ്ടക്ടറിൽ നിന്ന് മെറ്റലിലോട്ടുള്ള എന്താണ് ഈ മെജോറിറ്റി കരിയേഴ്സിന്റെ എന്താ എമിഷന്റെ ഇൻക്രീസ് മൂലമാണ് ഇവിടെ എന്ത് നടക്കുന്നത്, കറണ്ട് ഫ്ലോ നടക്കുന്നത്. സോ ദർ ഈസ് നോ മൈനോറിറ്റി കരിയർ സ്റ്റോറേജ് ഇൻ ദ കേസ് ഓഫ് ഷോക്കി ഡയോഡ്. ഇനി ഇതിനകത്ത് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കണം. നമ്മൾ പി എൻ ജംഗ്ഷന്റെ കേസിൽ നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചു, അതേപോലെ നമ്മുടെ മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷന്റെ കേസിലുള്ള കറണ്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ കറണ്ട് ഫ്ലോ നടക്കുന്നത് തെർമയോണിക് എമിഷൻ മൂലമാണ് കറണ്ട് ഫ്ലോ നടക്കുന്നത് അല്ലേ. അന്നേരം തെർമയോണിക് എമിഷൻ കറണ്ടിന്റെ ഇക്വേഷനിൽ നമുക്ക് എന്താണ് അപ്രോപ്രിയേറ്റ് വാല്യൂസ് ഫോർ ബാരിയേഴ്സ്, ഇതിനകത്തുള്ള ബാരിയേഴ്സിനുള്ള അപ്രോപ്രിയേറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഈ മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷനിലുള്ള കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഈ തെർമയോണിക് എമിഷൻ കറണ്ടിന്റെ ഈ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് റിച്ചാർഡ്സൺ ദുഷ്മാൻ ഇക്വേഷൻ. അന്നേരം ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കുന്നത്, നമ്മൾ ഇവിടുത്തെ ഈ മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷനിലുള്ള കറണ്ട് ഫ്ലോ കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ റിച്ചാർഡ്സൺ ദുഷ്മാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് I is equal to A R T square E raised to minus Q phi M divided by KT. This is the equation. ഈ ഇക്വേഷൻ ആണ് ഇതെന്ന് പറയുന്നത് തെർമയോണിക് എമിഷൻ കറണ്ടിന്റെ ഇക്വേഷൻ ആണ്. ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷനിലുള്ള എന്ത് കണ്ടുപിടിക്കുന്നത്, കറണ്ട് കണ്ടുപിടിക്കുന്നത്. ഇതിൽ ആർ എന്ന് പറയുന്നത് നമ്മുടെ റിച്ചാർഡ്സൺ കോൺസ്റ്റന്റ് ആണ്. റിച്ചാർഡ്സൺ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് K 4 pi Q mn k square divided by h cube ആണ് റിച്ചാർഡ്സൺ കോൺസ്റ്റന്റിന്റെ വാല്യൂ. അന്നേരം ഇതിൽ എല്ലാം എം എൻ എന്ന് പറയുന്നത് എന്താണ്, എം എൻ എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, ക്യൂ എന്ന് പറയുന്നത് ചാർജ് ആണ്, കെ എന്ന് പറയുന്നത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്, എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ഈ വാല്യൂസ് എല്ലാം നമുക്കറിയാവുന്നതാണ്. ഓക്കെ, ഇവിടുത്തെ എ എന്ന് പറയുന്നത് സർഫസ് ഏരിയ ഓഫ് എമിഷൻ ആണ്. ടി ഈസ് ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ടി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഫൈ എം എന്ന് പറയുന്നത് മെറ്റൽ വർക്ക് ഫംഗ്ഷൻ ആണ്. വർക്ക് ഫംഗ്ഷൻ ഇൻ ദ കേസ് ഓഫ് എ മെറ്റൽ. കെ എന്ന് പറയുന്നത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. എം എൻ എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് ഇനി കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺ ക്രോസിംഗ് ഫ്രം മെറ്റൽ ടു സെമി കണ്ടക്ടർ ഓവർ ദ ബാരിയർ അതും കണ്ടുപിടിക്കാം. അതേപോലെ എന്താണ് കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺ ക്രോസിംഗ് ഫ്രം സെമി കണ്ടക്ടർ ടു മെറ്റൽ വിത്ത് ദ ബാരിയർ. ഈ രണ്ട് കേസസും നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് സെമി കണ്ടക്ടറിൽ നിന്ന് മെറ്റലിലോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാം. അതിനെ ഞാൻ ISM വെച്ചിട്ട് എഴുതുവാണ്. അന്നേരം ISM എന്ന് പറയുന്നത് എന്താ? ISM എന്ന് പറയുന്നത് കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺസ് ക്രോസിംഗ് ഫ്രം മെറ്റൽ ടു സെമി കണ്ടക്ടർ ഓവർ ദ ബാരിയർ. അപ്പൊ ISM-ന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ISM is equal to ART അല്ലെ, ART. ഇവിടെ ആറിന് ഒരു സ്റ്റാർ ഇട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ MN എന്ന് പറയുന്ന നമ്മുടെ മാസ് ഓഫ് ഇലക്ട്രോണിനെ നമ്മൾ എഫക്റ്റീവ് മാസ് ഓഫ് ചാർജ് വെച്ച് ചാർജ് ഓഫ് കരിയേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിവിടെ റിച്ചാർഡ്സൺ കോൺസ്റ്റന്റിന് ഈ ആർ സ്റ്റാർ എന്ന് കൊടുത്തത്. എന്താ, നമ്മൾ MN എന്ന് പറയുന്നതിനെ എഫക്റ്റീവ് മാസ് ഓഫ് ചാർജ് കരിയേഴ്സ് ആയ MN സ്റ്റാർ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ ആറിന്
നമ്മൾ എന്ത് കൊടുത്തത്? ആർ സ്റ്റാർ എന്ന് ഇട്ടത്. അന്നേരം ആ ഈ ആർ സ്റ്റാർ, കാരണം ആ കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ എന്താണ് എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോണിനെ, നമ്മൾ എഫക്റ്റീവ് മാസ് ഓഫ് ചാർജ് കരിയേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പം ആ കോൺസ്റ്റന്റിന് വേരിയേഷൻ സംഭവിക്കും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എ ആർ സ്റ്റാർ എന്ന് കൊടുത്തത്. എ ആർ സ്റ്റാർ ടി സ്ക്വയർ, ഇയർ റേസ് ടു നമ്മുടെ ഇക്വേഷൻ മൈനസ് ക്യു ഫൈവ് ബി എം ഡിവൈഡഡ് ബൈ കെ ടി. സോ ദിസ് ഇസ് ദി ഇക്വേഷൻ ഫോർ എന്താ കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺസ് ക്രോസിംഗ് ഫ്രം മെറ്റൽ ടു സെമി കണ്ടക്ടർ ഓവർ ദ ബരിയർ. അന്നേരം ഇലക്ട്രോൺസ് മെറ്റലിൽ നിന്ന് സെമി കണ്ടക്ടറിലോട്ട് ക്രോസ് ചെയ്യുമ്പോൾ, അന്നേരം ഇലക്ട്രോൺ ക്രോസ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ, അതുകൊണ്ട് കറണ്ട് എങ്ങോട്ടായിരിക്കും? സെമി കണ്ടക്ടറിൽ നിന്ന് മെറ്റലിലോട്ടായിരിക്കും. അപ്പം നമ്മൾ മെറ്റലിൽ നിന്ന് സെമി കണ്ടക്ടറിലോട്ട് ക്രോസ് ചെയ്യാനുള്ള ബരിയർ എന്ന് പറയുന്നത് എന്താണ്? ഈ ക്യൂ ടൈംസ് ഫൈവ് ബി എം ആണ്, ക്യൂ ഫൈവ് ബി എം, അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫൈവ് ബി എം ആണ്. അന്നേരം അത്രയുമാണ് ഇവിടുത്തെ മെറ്റലിൽ നിന്ന് സെമി കണ്ടക്ടറിലോട്ട് ക്രോസ് ചെയ്യാനുള്ള ബരിയർ. അതേസമയം സെമി കണ്ടക്ടറിൽ നിന്ന് മെറ്റലിലോട്ട് ഇലക്ട്രോൺസിന് ക്രോസ് ചെയ്യാനുള്ള ബരിയർ എന്ന് പറയുന്നത് എന്താ? ഈ ടോട്ടൽ ഈ ക്യൂ ടൈംസ് ഫൈവ് ബി എമ്മിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നതായിരിക്കും? നമ്മുടെ ഇവിടുത്തെ വി എഫ്, ഈ വി എഫ് അല്ലെങ്കിൽ വി എ, ക്യൂ ടൈംസ് വി എ കുറയ്ക്കുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ എന്താ ഇവിടുന്ന് എന്താ ഈ സെമി കണ്ടക്ടറിൽ നിന്ന് എന്താ മെറ്റലിലോട്ട് ക്രോസ് ചെയ്യാനുള്ള ബാരിയർ എന്ന് പറയുന്നത്. അപ്പോ മെറ്റലിൽ നിന്ന് സെമി കണ്ടക്ടറിലോട്ട് ക്രോസ് ചെയ്യാനുള്ള ബാരിയർ എന്ന് പറയുന്നത് ക്യൂ ടൈംസ് ഫൈവ് ബി എം ആയിരിക്കും. അതേസമയം നമ്മുടെ സെമി കണ്ടക്ടറിൽ നിന്ന് മെറ്റലിലോട്ട് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ബരിയർ, എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ടൈംസ് ഫൈവ് ബി എം മൈനസ് ക്യൂ ടൈംസ് വി എഫ് ആയിരിക്കും. കാരണം ഇത്രയും കൂടെയും കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. മൈനസ് ക്യൂ ടൈംസ് വി എഫ് ആയിരിക്കും നമ്മുടെ ഈ സെമി കണ്ടക്ടറിൽ നിന്ന് മെറ്റലിലോട്ട് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ബരിയർ. അന്നേരം ഇവിടുത്തെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? ക്യൂ ഇൻറ്റു എന്താണ് ഫൈവ് ബി എം മൈനസ് വി എഫ് ആയിരിക്കും. വി എഫ് അല്ലെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജ് ആയിരിക്കും, മൈനസ് വി എ എന്ന് വേണമെങ്കിൽ എഴുതാം ജനറൽ ആയിട്ട്. അന്നേരം ഐ എം എസ് എന്ന് പറയുന്ന കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺ ക്രോസിംഗ് ഫ്രം സെമി കണ്ടക്ടർ ടു മെറ്റൽ വിത്ത് ബയാസ് അപ്ലൈഡ്. അത് നമുക്ക് ഇതേ രീതിയിൽ എഴുതാം. എന്താണ് എ ആർ സ്റ്റാർ ടി സ്ക്വയർ ഇയർ റേസ് ടു മൈനസ് ക്യൂ ഇൻറ്റു ആ ഇവിടെയാണ് വേരിയേഷൻ സംഭവിക്കുന്നത്. ഫൈവ് ബി എം എന്ന് പറയുന്നത് എങ്ങനെ ചേഞ്ച് ചെയ്തു? ഫൈവ് ബി എം മൈനസ് എന്താണ് വി എ, ഫൈവ് ബി എം മൈനസ് വി എ ഡിവൈഡഡ് ബൈ കെ ടി എന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ ആർ സ്റ്റാർ എന്ന് പറയുന്നത് എന്താ? ആർ സ്റ്റാർ ഒന്ന് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. എഫക്റ്റീവ് റിച്ചാർഡ്സൺ കോൺസ്റ്റന്റ് ആണ്. എം എൻ എന്ന് പറയുന്നത് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു? എഫക്റ്റീവ് മാസ് ഓഫ് ചാർജ് കരിയേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോഴുള്ള റിച്ചാർഡ്സൺ കോൺസ്റ്റന്റിന്റെ എഫക്റ്റീവ് വാല്യൂ ആണ്. അത് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ആർ സ്റ്റാർ വെച്ച് ഡിനോട്ട് ചെയ്തത്. അപ്പം ഈ ആർ സ്റ്റാറിന്റെ വാല്യൂ ഇലക്ട്രോണിന്റെ കേസിലാണെങ്കിൽ 1 10ഉം ഹോളിന്റെ കേസിലാണെങ്കിൽ 32 ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ നെറ്റ് കറണ്ടിന്റെ ഇക്വേഷൻ എഴുതാം. അപ്പം നമുക്ക് നമ്മുടെ നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഐ ഈസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഡിഫറൻസ് ആയിരിക്കും? നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് ത്രൂ ദ ജംഗ്ഷൻ മേ ബി കമ്പ്യൂട്ടഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു കറണ്ട്സ് അല്ലേ. എന്താ ഐ എം എസിൻ്റെയും അതേപോലെ ഐ എസ് എമ്മിൻ്റെയും കൂടി ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അന്നേരം നമുക്ക് നമ്മുടെ നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? നെറ്റ് കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ എം എസ് മൈനസ് ഐ എസ് എം, ഐ എം എസ് മൈനസ് ഐ എസ് എം. അന്നേരം ഐ എം എസിന് പകരം നമുക്ക് ഐ എം എസിന്റെ വാല്യൂ എഴുതാം. ഐ എം എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എ ആർ സ്റ്റാർ ടി സ്ക്വയർ ഇയർ റേസ് ടു മൈനസ് ക്യൂ ഇൻറ്റു ഫൈവ് ബി എം മൈനസ് വി എ ഡിവൈഡഡ് ബൈ കെ ടി. അതേ മൈനസ് മൈനസ് എന്താണ് ഐ എസ് എം. ഐ എസ് എമ്മിൻ്റെ വാല്യൂ എ ആർ സ്റ്റാർ ടി സ്ക്വയർ എ ആർ സ്റ്റാർ ടി സ്ക്വയർ ഇയർ റേസ് ടു മൈനസ് ക്യൂ ഫൈവ് ബി എം ഡിവൈഡഡ് ബൈ കെ ടി. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. അപ്പം ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ എഴുതാം എ ആർ സ്റ്റാർ ടി സ്ക്വയർ ഇയർ റേസ് ടു രണ്ടിലും എന്ത് കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്? ഇയർ റേസ് ടു മൈനസ് ക്യൂ ഫൈവ് ബി എം ഡിവൈഡഡ് ബൈ കെ ടി എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ട് കിടക്കുകയാണ്. അന്നേരം ഇയർ റേസ് ടു മൈനസ് ക്യൂ ഫൈവ് ബി എം ഡിവൈഡഡ് ബൈ കെ ടി അത് രണ്ടിലും കോമൺ ആയിട്ട് കിടപ്പുണ്ട് ഇൻറ്റു
അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ടേം എഴുതാം ഇ റേസ് ടു മൈനസ് 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 എന്താവും പ്ലസ് ആവും, അന്നേരം ക്യു വി എ ബൈ കെ ടി മൈനസ് ഇത്രയും ടേമിന് പകരം അതെല്ലാം വെളിയിൽ എടുത്തിട്ടുണ്ട്, അന്നേരം അതിന് പകരം എന്തിടാം വൺ എന്ന് ഇടാം. ഓക്കെ, സോ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു എ ആർ സ്റ്റാർ ടി സ്ക്വയർ e raised to minus q phi bm divided by kt into e raised to kt by q എന്ന് വെച്ചാൽ എന്താണ് kt by q എന്ന് പറയുന്നത് എന്താണ് vt ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. kt by q ന് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം, vt എന്ന് കൊടുക്കാം. അന്നേരം ഈ kt by q ന് പകരം നമുക്ക് എന്തിടാം, vt എന്ന് കൊടുക്കാം. അന്നേരം ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് va divided by vt എന്ന് എഴുതാം. va by vt minus 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തെ ഇത്രയും ടേമിന് പകരം നമ്മൾ ജെ സീറോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അന്നേരം നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഐ ഇസ് ഈക്വൽ ടു എ ജെ സീറോ ഇൻറ്റു ഇ റേസ് ടു വി എ ബൈ വി ടി മൈനസ് വൺ എന്ന് എഴുതാം. എ ജി സീറോ ഇൻറ്റു ഇ റേസ് ടു വി എ ബൈ വി ടി മൈനസ് വൺ എന്ന് നമുക്ക് എഴുതാം. അപ്പം നമ്മുടെ ഇക്വേഷൻ ഏതാണ്ട് എന്തിന് സെയിം ആയിട്ട് വന്നു, നമ്മുടെ പി എൻ ജംഗ്ഷന് ഉള്ള കറണ്ട് ഇക്വേഷന് സെയിം ആയിട്ട് വന്നു. ഡിഫറൻസ് എന്ന് പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിലുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഷോക്കി ഡയോഡിന്റെ കേസിൽ നമുക്ക് എന്താ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്, നമുക്ക് എന്താ കിട്ടിയത്, ഫോർ ഷോക്കി ഡയോഡിന്റെ കേസിൽ ഷോക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ മെറ്റൽ സെമി കണ്ടക്ടർ ഡയോഡിനെയാണ് ഷോക്കി ഡയോഡ് എന്ന് പറയുന്നത് കേട്ടോ. അത് റെക്ടിഫൈയിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഷോക്കി ഡയോഡ് എന്ന് വിളിക്കാം. അന്നേരം ഷോക്കി ഡയോഡിന്റെ കേസിൽ ആ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഐ സീറോ എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയത്, എ ടൈംസ് ജെ സീറോ എന്നാണ് ഇവിടെ കിടക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു എ ടൈംസ് ജെ സീറോയ്ക്ക് പകരം നമുക്ക് എന്താ എഴുതാം, എ ഇൻറ്റു ആർ സ്റ്റാർ എന്താ എ ഇൻറ്റു ആർ സ്റ്റാർ ടി സ്ക്വയർ ഇ റേസ് ടു മൈനസ് ക്യു ഫൈ ബി എം ഡിവൈഡഡ് ബൈ കെ ടി. സോ ദിസ് ഇസ് ദ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇൻ ദ കേസ് ഓഫ് എ മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ. അപ്പൊ ഈ ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്, ഈ ഷോക്കി ഡയോഡിന്റെ കേസിൽ കിട്ടിയ ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് പി എൻ ജംഗ്ഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒരു ലാർജ് വാല്യൂ ആണ്, അതിനെക്കാട്ടിയും ലാർജ് വാല്യൂ ആണ് നമ്മുടെ ഈ ഒരു മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷന്റെ കേസിൽ കിട്ടിയ ഈ ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അപ്പം നമ്മുടെ ഒരു പി എൻ ഒരു ഷോക്കി ഡയോഡിൻ്റെയും ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെയും കൂടെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഇരിക്കും. ഇത് നമുക്കിനി ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ രീതിയിലൊക്കെ വന്നത് എന്നുള്ളത്. അപ്പം ഒരു ഷോക്കി ഡയോഡിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഫോർവേഡ് കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു സിലിക്കൺ പി എൻ ജംഗ്ഷനെ കാട്ടിയും എന്താണ് കുറവായിരിക്കും ഫോർവേഡ് കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മളിപ്പം പറഞ്ഞ പോലെ എന്താ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ ഒരു സിലിക്കൺ ഷോക്കി ഡയോഡിന്റെ കേസിൽ കൂടുതലായിരിക്കും റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. സോ റിവേഴ്സ് ബയാസിന്റെ കേസിൽ ഒരു പി എൻ ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും, അതേസമയം ഒരു ഷോക്കി ഡയോഡിന്റെ കേസിലാകുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലെക്ചർ ക്ലിയർ ആയെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഒരു ഗ്രാഫ് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പം കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഈ ഒരു ഗ്രാഫ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.